നമസ്കാരം ഇൻസ്റ്റയിലേക്ക് സ്വാഗതം പലതരത്തിലുള്ള കുറ്റപ്പെടുത്തലുമായി പല തവണ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രിക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വിഴിഞ്ഞം സംഘർഷ സാഹചര്യത്തിലും അതുപോലെ തന്നെ സർവകലാശാല വിഷയങ്ങളിലും ഒക്കെ അദ്ദേഹം ശക്തമായ പ്രതികരണമാണ് അറിയിച്ചിരിക്കുന്നത് അതായത് സർക്കാർ തങ്ങളുടെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൃത്യമായ ഭരണം കാഴ്ചവെക്കാത്തത് കൊണ്ടുള്ള പ്രത്യാഘാതം തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്തിനു പറയുന്നു തലസ്ഥാന നഗരത്ത് പോലും അരങ്ങേറിയിരിക്കുന്നതെന്നുള്ള ഒരു കുറ്റപ്പെടുത്തൽ തന്നെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അതായത് വിഴിഞ്ഞം തുറമുഖ വിരുദ്ധ സമരം അക്രമാസക്തമായതിനു പിന്നാലെ സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചാണ് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത് ക്രമസമാധാന പ്രശ്നങ്ങൾ പോലും കൈകാര്യം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് സമയമില്ലെന്നും സർക്കാരിന്റെ മുഴുവൻ ശ്രദ്ധയും സർവകലാശാല വിഷയങ്ങളിലാണെന്നും ഗവർണർ ഇപ്പോൾ കുറ്റപ്പെടുത്തിയിരിക്കുകയാണ് അതായത് ഗവർണർ സർക്കാർ പോര് കടുക്കുന്ന സാഹചര്യത്തിൽ സർവകലാശാല വിഷയങ്ങളും അതുപോലെതന്നെ ചാൻസല സ്ഥാനത്ത് നിന്നും ഗവർണറെ നീക്കുന്ന വിഷയത്തിലുമായിരുന്നു സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും അതീവ ശ്രദ്ധയുണ്ടായിരുന്ന അല്ലെങ്കിൽ ജാഗ്രത പുലർത്തിയിട്ടുണ്ടായിരുന്നത് ഈ സാഹചര്യത്തിൽ മറുഭാഗത്ത് നടന്നുപോയ ഒരു അക്രമ സംഭവമായി തന്നെയാണ് വിഴിഞ്ഞം വിഴിഞ്ഞത്തുണ്ടായതിനെ ഒക്കെ തന്നെ വ്യക്തമാക്കാൻ സാധിക്കുന്നത് വിഴിഞ്ഞത്തെ അക്രമ സംഭവങ്ങളെ കുറിച്ച് മാധ്യമങ്ങൾ ചോദ്യം ഉന്നയിച്ച വേളയിൽ അതിന് മറുപടി പറയുന്ന സാഹചര്യത്തിലായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ തന്നെ സൂചിപ്പിച്ചത് സർവകലാശാല വിഷയത്തിൽ ശ്രദ്ധ ചെലുത്തുമ്പോൾ അവിടെ നേതാക്കളുടെ ബന്ധുക്കളെയും പാർട്ടി പ്രവർത്തകരെയും നിയമിക്കാനാകുമെന്നുള്ള ഒരു കരുതലാണ് സർക്കാരിനുള്ളതെന്നും ഗവർണർ പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ മുഖ്യമന്ത്രിയെക്കുറിച്ച് വളരെ ഗുരുതരമായ വെളിപ്പെടുത്തല അതുപോലെ തന്നെ കുറ്റപ്പെടുത്തലും അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് സർവകലാശാലയിലെ നിയമനത്തിലുള്ള നിർദ്ദേശങ്ങൾ പോകുന്നതെന്നും സർവകലാശാലകളുടെ നാഥനായ ചാൻസലറെ ഇതൊന്നും അറിയിക്കാതെയാണ് ഇത്തരം നിയമനങ്ങൾ നടത്തുന്നതെന്നുമാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയിരിക്കുന്നത് എന്തായിരുന്നാലും ഈ വിഷയങ്ങളിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത് തുടർച്ചയായി ഒരു നാലോളം തവണയാണ് ഹൈക്കോടതിയിൽ വരെ ഗവർണർക്കെതിരെ വിഷയവുമായി പോവുകയും ഏറ്റവും ഒടുവിൽ ശക്തമായ തിരിച്ചടി സർക്കാരിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളതും ഏറ്റവും ഒടുവിലും കഴിഞ്ഞ ദിവസവും അത്തരത്തിലൊരു നിലപാട് തന്നെയായിരുന്നു സർക്കാരിന് സ്വീകരിക്കേണ്ടി വന്നത് അതിനുശേഷമാണ് ഇപ്പോൾ ഗവർണർ വീണ്ടും കുറച്ചുകൂടി ധൈര്യം സംഭവിച്ച് സർക്കാരിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് സർവകലാശാലകളുടെ ചാൻസലർ ഗവർണർ തന്നെയാണെന്നും ഒരു കാരണവശാലും ആ മേഖലയിൽ സ്വജനപക്ഷപാതവും അഴിമതിയും പാടില്ലെന്നും ഗവർണർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് തന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള ഭരണഘടനാ മൂല്യങ്ങൾ കൈപിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമെന്ന ഒരു പ്രതിജ്ഞ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇതുകൂടാതെ വിദ്യാർത്ഥികളുടെ ഭാവിയിൽ ആശങ്കപ്പെടാതെ അധികാരത്തിൽ മാത്രമാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒപ്പം ബില്ലുകൾ കൊണ്ടുവരുന്നത് കേഡറുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രമാണെന്നും അദ്ദേഹം ഇതോടൊപ്പം തന്നെ കുറ്റപ്പെടുത്തിയിരിക്കുകയാണ് പല ബില്ലുകളും അതുപോലെ തന്നെ ഓർഡിനൻസും ഇറക്കി ഗവർണറെ ഭയപ്പെടുത്താനുള്ള നീക്കം തന്നെയാണ് സർക്കാർ നടത്തിയത് പക്ഷേ ഓലപ്പാമ്പ് കാട്ടി തന്നെ ഭയപ്പെടുത്തേണ്ട എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഗവർണർ രംഗത്ത് വന്നിട്ടുണ്ട് എന്തായിരുന്നാലും ഓർഡിനൻസ് ആയിരുന്നാലും ബില്ലായിരുന്നാലും അതിൽ ഒപ്പുവെക്കണമെങ്കിൽ ഗവർണർ തന്നെയാണ് തീരുമാനിക്കേണ്ടത് ഇനി അതല്ല രാഷ്ട്രപതിക്ക് വിട്ടു നൽകുകയാണെങ്കിൽ പോലും കാലതാമസം വരുമെന്നുള്ള ഒരു തിരിച്ചറിവ് ഇപ്പോൾ സർക്കാരിന് ഉണ്ടായിരിക്കുകയാണ് എന്നാൽ ഇതിനും മുകളിലായി ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോയി ഗവർണർ െതിരെ വാദിച്ച് ജയിക്കാമെന്ന് കരുതിയാലും അവിടെയും തിരിച്ചടികൾ തന്നെയാണ് സർക്കാരിന് ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ വൈസ് ചാൻസലർമാരെ തിരഞ്ഞെടുക്കാനുള്ള നടപടികൾ കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ ആരംഭിക്കുമെന്ന ഉറപ്പ് തന്നെയാണ് ഗവർണർ നൽകിയിരിക്കുന്നത് അക്കാദമിക മികവ് നിലനിർത്താൻ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്നവരായിരിക്കണം വൈസ് ചാൻസലർമാരും അവരുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടൽ ഉണ്ടാകരുത് എന്നുള്ള നിർബന്ധം തനിക്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സ്വതന്ത്രമായി അവർക്ക് പ്രവർത്തിക്കാൻ കഴിയണം അതുപോലെ തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ സമ്മർദ്ദവും ഉണ്ടാകാൻ പാടില്ല കൃത്യമായി അവരുടെ ജോലി തടസ്സപ്പെടാത്ത രീതിയിൽ മുന്നോട്ട് പോകേണ്ട എല്ലാവിധ ഉത്തരവാദിത്വവും തന്നിൽ തന്നെയാണ് നിക്ഷിപ്തമായിരിക്കുന്നതെന്നാണ് ഗവർണർ വ്യക്തമാക്കുന്നത് യു ജി സി മാനദണ്ഡങ്ങൾ അനുസരിച്ചുകൊണ്ട് മാത്രമേ ഇനി മുന്നോട്ട് നീങ്ങാൻ കഴിയൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒപ്പം തന്നെ വളരെ ഗുരുതരമായ മറ്റൊരു വിഷയം കൂടി അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ് കണ്ണൂർ ബി സി സ്ഥിരം കുറ്റവാളിയാണെന്നുള്ള ഒരു കാര്യത്തിൽ തന്നെയാണ് അദ്ദേഹം ഉറച്ചു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വൈസ് ചാൻസലർമാരുടെ മേൽ ഇടപെടലുകൾ ഇനി ഭാവിയിൽ ഉണ്ടാകാത്ത വിധത്തിൽ സർവകലാശാലകളുടെ പ്രവർത്തനം സുഗമമായി നടക്കുന്നതിനുള്ള നിയമ നടപടികൾ തന്നെയായിരിക്കും താൻ സ്വീകരിക്കാനായി ഒരുങ്ങുന്നത് ഉപരിപഠനത്തിനായി പഠനത്തിനായി നിരവധി വിദ്യാർത്ഥികൾ തന്നെയാണ് പുറത്തേക്ക് പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ചേക്കേറിക്കൊണ്ടിരിക്കുന്നത് സാഹചര്യം വളരെ വേഗത്തിൽ ഒഴിവാക്കേണ്ടതുണ്ട് അത് ഒഴിവാക്കാനുള്ള എല്ലാവിധ നടപടികളും കൈക്കൊള്ളും കേരളത്തിന്റെ അക്കാദമിക പാരമ്പര്യം വളരെ വേഗത്തിൽ പുനഃസ്ഥാപിക്കപ്പെടുമെന്ന ഉറപ്പാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് കടബാധ്യതയിലുള്ള കേരളത്തിലാണ് ഗവർണർക്കെതിരെ ഒരു പോര് ഘടിപ്പിച്ചുകൊണ്ട് സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നത് ഗവർണർക്കെതിരെയുള്ള പോര് ഘടിപ്പിക്കാനായി നിയമോപദേശത്തിനു വേണ്ടി മാത്രം നാൽപ്പത്തിയഞ്ചു ലക്ഷം രൂപയാണ് ചിലവാക്കുന്നത് സർക്കാർ ആ നിയമോപദേശം ഉപയോഗിച്ചോ എന്ന് പോലും തനിക്ക് അറിയില്ല എന്നുള്ള പരിഹാസമാണ് തൊട്ടുപിന്നാലെ ഗവർണറും ഉയർത്തിയിരിക്കുന്നത് നാൽപ്പത്തിയഞ്ചു ലക്ഷം രൂപ നിയമോപദേശത്തിനായി ചിലവാക്കിയാൽ സർക്കാരാണ് കോടതിയിൽ പോകേണ്ടത് സർക്കാർ കോടതിയിൽ പോകാതെ സാധാരണക്കാരെ കൊണ്ട് പൊതു താൽപ്പര്യ ഹർജി കൊടുപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സർവകലാശാലകളിൽ യു ജി സി നിയമനങ്ങൾക്ക് വിരുദ്ധമായി സർക്കാരിന് പ്രവർത്തിക്കാൻ കഴിയില്ല എന്നതാണ് മറ്റൊരു വസ്തുത യു ജി സി നിയമങ്ങളെ തിരുത്താനായി സർക്കാരിന് സാധിക്കില്ല അത്തരത്തിലൊരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നിയമവ്യവസ്ഥയുണ്ട് അതൊക്കെ തന്നെ ചോദ്യം ചെയ്യപ്പെടും ഉറപ്പായും ശക്തമായ നടപടി സ്വീകരിക്കേണ്ടതും അത്യാവശ്യമായി വന്നിരിക്കും അതുതന്നെയാണ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും വ്യക്തമാക്കിയത് പേഴ്സൽ സ്റ്റാഫിലെ അംഗങ്ങളുടെ എണ്ണത്തെക്കുറിച്ചും അദ്ദേഹം കുറ്റപ്പെടുത്തിയിട്ടുണ്ട് എണ്ണം മാത്രമല്ല പ്രശ്നമെന്നും ഗവർണർ മറുപടിയായി പറഞ്ഞിട്ടുണ്ട് കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ ഏഴ് പേരായിരുന്നു തൻ്റെ പേഴ്സൽ സ്റ്റാഫിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ കേരളത്തിലാകട്ടെ മന്ത്രിമാർക്ക് പോലും ഇരുപത്തി അഞ്ചിലധികം മെഴ്സൽ സ്റ്റാഫുകളുണ്ട് അവർക്ക് അതിനുള്ള പെൻഷനും ലഭിക്കുന്നതായി ഗവർണർ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഏത് സ്ഥലത്താണ് രണ്ടു വർഷം തൊഴിൽ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് സർക്കാർ ചെലവിൽ പെൻഷൻ ലഭിക്കുന്നത് എന്നുള്ള ചോദ്യവും അദ്ദേഹം നേരത്തെ തന്നെ ഉയർത്തിയ ഒരു സംഭവം തന്നെയായിരുന്നു എന്തായിരുന്നാലും ഈ വിഷയമൊക്കെ നടക്കുന്നതിനിടയിൽ തന്നെയാണ് വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം അറിയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നത് ഇത്രയും അദ്ദേഹം മൗനം പാലിക്കുകയായിരുന്നു ഇപ്പോൾ മൗനം വെടിഞ്ഞുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നു എന്ന് തന്നെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ ആക്രമണം ഗൂഢലക്ഷ്യത്തോടെയുള്ള ഒരു പദ്ധതിയാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യക്തമാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതികരണമായി അറിയിച്ചിരിക്കുന്നത് വ്യക്തമായ ഗൂഢ ഉദ്ദേശ്യത്തോടെ തന്നെയാണ് നാടിന്റെ സ്വൈര്യം കെടുത്താനുള്ള ഒരു ശ്രമമാണ് ഇതിന് പിന്നിൽ നടക്കുന്നതെന്നും ഭീഷണിക്ക് പുറമെ ആക്രമണവും വ്യാപകമായി നടക്കുന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചു അക്രമികളുടെ ലക്ഷ്യമെന്തായിരുന്നുവെന്ന് പോലീസ് വിവേകത്തോടെ തന്നെ തിരിച്ചറിഞ്ഞു പോലീസിന്റെ ധീരമായ നിലപാട് കാരണമാണ് അക്രമികളുടെ ലക്ഷ്യം നടക്കാതെ പോയതെന്നും മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കി വിഴിഞ്ഞം സംഘർഷം നടന്നതിന് ശേഷം ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ നടക്കുന്ന മറ്റൊരു സംഭവം എന്തെന്നാൽ കണ്ണൂർ ബി സിക്ക് ഹൈക്കോടതിയുടെ അതിരൂക്ഷമായ വിമർശനം ഇന്ന് ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു വിഷയം തന്നെയാണ് സർവകലാശാല വിഷയങ്ങൾ തന്നെയാണ് ഗവർണർ കടുപ്പിച്ച് കാട്ടുന്നത് അതിനിടയിലാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു വിമർശനം ഉണ്ടായിരിക്കുന്നത് കോടതി ഉത്തരവുണ്ടായിട്ട് പോലും കോളേജിന്റെ അഫിലിയേഷൻ നൽകാത്ത വിഷയത്തിലാണ് കണ്ണൂർ സർവകലാശാലയ്ക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഇപ്പോൾ ഹൈക്കോടതി രംഗത്ത് വന്നിരിക്കുന്നത് കണ്ണൂരിലെ മലബാർ എഡ്യൂക്കേഷൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിലുള്ള കോളേജിന് കോടതി ഉത്തരവുണ്ടായിട്ട് പോലും സർവകലാശാലയിൽ നിന്നും അഫിലിയേഷൻ നൽകാത്ത വിഷയത്തിലാണ് ഇത്തരം ഒരു ഉന്നയിച്ചുകൊണ്ട് കോടതി തന്നെ രംഗത്ത് വന്നത് കോളേജിനുള്ള അഫിലിയേഷനായി സർക്കാരും ഹൈക്കോടതിയും അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടും കണ്ണൂർ സർവകലാശാല ആകട്ടെ ഇതുവരെയും അനുമതി നൽകാനായി തയ്യാറായിരുന്നില്ല ഇതിനു പിന്നാലെ കോടതി അലക്ഷ്യം ഹർജിയുമായി ട്രസ്റ്റ് ഇപ്പോൾ അല്ലെങ്കിൽ ട്രസ്റ്റിന്റെ മാനേജ്മെന്റ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു അഫിലിയേഷൻ നൽകാൻ ഹൈക്കോടതി ഉത്തരവ് പോലും അത് നടപ്പിലാക്കാതിരിക്കുകയാണ് വി സി പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്ര ഈ സംഭവത്തിന് പിന്നാലെയാണ് ഗുരുതരമായ വീഴ്ച ഉണ്ടായതായി കോടതിയും എടുത്തു പറഞ്ഞിരിക്കുന്നത് വളരെ വേഗത്തിൽ ഉത്തരവ് നടപ്പിലാക്കിയില്ലെങ്കിൽ വൈസ് ചാൻസലർ പ്രൊഫസർ ഗോപിനാ രവീന്ദ്രൻ രജിസ്റ്റർ പ്രൊഫസർ ജോ ബി കെ ജോസ് എന്നിവർ ഈ മാസം ഒൻപതിന് തന്നെ കോടതിയിൽ നേരിട്ട് ഹാജരായി കാരണം കാണിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് വളരെ വേഗത്തിൽ തന്നെ ഇതിലൊരു നടപടി ഉണ്ടായിരിക്കണമെന്ന ആവശ്യം തന്നെയാണ് കോടതി മുന്നോട്ട് വയ്ക്കുന്നത് വാർത്ത